fish on. Yeah. Fish on. Oh. Yanda. It's fish on. Uyyo. നിറച്ച് തെങ്ങുകളും തൊട്ട് സൈഡിലൊരു വലിയ തോടും, ആ തോടിന് നടുക്കൊരു വലിയ പുള്ളിക്കെട്ടുണ്ടോ. അപ്പോൾ ഈ പുള്ളിക്കെട്ടിൻ്റെ ഇടയിൽ ചെറുമീൻ, സ്നേഹടൊക്കെ പോലുള്ള മീനുകൾ ഒരുപാട് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. ഈ സൈഡ് സൈഡ് ചെറിയ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നല്ല രീതിയിൽ മീൻ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെറുമീനെ പിടിക്കാൻ വന്നേക്കും. നമ്മൾ കുറേ നാൾക്ക് ശേഷം ചെറുമീൻ പിടിക്കാൻ വന്നേക്കുന്നത്, ചെറുമീൻ പിടിക്കാൻ ഒരു ആഗ്രഹം കൊണ്ട് ഇറങ്ങിയേക്കും. ഒരു 4 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് സ്നേഹടൊക്കെ അടിക്കുന്ന സമയം എപ്പോഴാണ് കേട്ടോ. അപ്പോൾ മോർണിംഗിൽ ഇറങ്ങുന്ന പറഞ്ഞാൽ ഒരു 6 മണി സമയത്ത് ഇറങ്ങും, ഒരു 7 മണി 8 മണി വരെയൊക്കെ മീൻ അടിക്കും. വൈകുന്നേരമാണെങ്കിൽ ഒരു 4 മണിക്ക് ഇറങ്ങും, ഒരു 5 മണി 6 മണി ആ ടൈമിലൊക്കെ മീൻ അടിക്കും. അപ്പോൾ നമ്മളെടുത്തേക്കുന്ന ടാക്ടർസ് പറഞ്ഞാൽ നമ്മുടെ പഴയ ചെറോ കേട്ടോ. നമ്മൾ പണ്ട് അതായത് ഏറ്റവും ആദ്യം വാങ്ങിച്ച ചെറോ നമ്മളെടുത്തേക്കുന്ന 7 ഫീറ്റ്. പുതിയതല്ല, പുതിയത് ഭയങ്കര വിഷയമായതുകൊണ്ട് നമ്മളിപ്പോൾ അന്നത്തെ പതിനോട് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ചെറോ 7 ഫീറ്റ് റോഡും, അതുപോലെ തന്നെ നമ്മുടെ അബൂഗാഷയുടെ പ്രോമാക്സ് 3 റീലും എടുത്തേക്കുന്ന കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് ലൂർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റീൽ വാരിയറിൻ്റെ കേട്ടോ, ഒരു ഹൈപ്പർ ജംപ് ഫ്രോഗ് എന്നൊരു വുഡൻ ഫ്രോഗ് ആണ് കേട്ടോ. നല്ല ഷേപ്പ് കേട്ടോ, ഇത്ര ലെങ്ത് ഉണ്ട്. ഏകദേശം എൻ്റെ വിരലിനെക്കാട്ട് ലെങ്ത് വന്നുണ്ട്. എയറോഡൈനാമിക് ഷേപ്പ് വന്നിരിക്കുന്നത്, അതുപോലെ നല്ല ലോങ്ങ് കാസ്റ്റ് ചെയ്യാൻ പറ്റും. കാറ്റൊന്നും പിടിക്കാതെ കാറ്റിൻ്റെ ഇടയിൽ കൂടെ തുളച്ച് കയറി പോകോളും. ഓക്കെ, നല്ല ഭംഗിക്ക് വന്നേക്കുന്ന ഒരു ഫ്രോഗ് കേട്ടോ. നല്ല ഡിസൈൻ ഉണ്ട് ഫ്രോഗിന്, രണ്ട് കണ്ണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ ഒരു രണ്ട് വരയൊക്കെ വന്നിട്ടുണ്ട്, മീൻ അട്രാക്റ്റ് ആവുന്ന രീതിയിൽ. ഇതിൻ്റെ കളർ പറഞ്ഞാൽ യെല്ലോ, അതുപോലെ റെഡ്, അതുപോലെ ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് ഈ ഫ്രോഗിന് ഉടനെ കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്കേർട്ട് ഉണ്ടോ, നല്ല സ്കേർട്ടാണ്, നല്ല ഭംഗിയുള്ള സ്കേർട്ട്, നല്ല രീതിയിൽ അട്രാക്റ്റ് ആവും. നമ്മളാണെങ്കിൽ പോലും നല്ലതായിട്ട് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള സ്കേർട്ടാണ് വന്നേക്കുന്നത്. ബാക്കിൽ കണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ള ഹുക്ക്, ഹെവി ഡ്യൂട്ടി കാർബൺ സ്റ്റീൽ ഹുക്ക് വന്നേക്കുന്നത്. അതിൽ ഇതേ വെയിറ്റ് ആടിയിട്ടുണ്ട് കേട്ടോ, എക്സ്ട്രാ വെയിറ്റ് ആടിയിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു കേബിളൊക്കെ ഉണ്ടോ. ഈ കേബിൾ ആണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒന്ന് ബ്ലേഡ് കൊണ്ട് കീറി വെക്കുവാണെങ്കിൽ നമ്മൾ മീൻ വന്ന് കടിക്കുമ്പോൾ അതിങ്ങനെ ഹുക്കാവും. ഇതിൻ്റെ ഏറ്റവും വലിയ വൃത്തി പറഞ്ഞാലും മീൻ വന്ന് ഇങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രോഗെ കൂടെ ഊഴ് വന്ന് ഹുക്കായിട്ട് വീഴും. അതുകൊണ്ട് നമുക്ക് മീൻ മിസ്സാവുന്നില്ല, നല്ല ഹുക്കപ്പ് കിട്ടും. മീൻ അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കൽ ഹുക്കാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കെയർ വേണ്ടോ. ഇങ്ങനെ ഒരു കെയർ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം നല്ലപോലെ പിടിക്കും. അപ്പോൾ വെള്ളം പഫ് ചെയ്ത് പോപ്പറൊക്കെ വരുന്നതുപോലെ തന്നെ ഇങ്ങനെ വെട്ടി വെട്ടി വരും. ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ ഇത് ഉണ്ടാക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ വാഹ പോലുള്ള മീനുകൾക്ക്, വാഹയ്ക്ക് ഭയങ്കര റിസൾട്ട് ആയിരിക്കും ഈ ഫ്രോഗ്. അതുകൊണ്ട് തന്നെ വാഹയ്ക്ക് നമുക്ക് എന്താ പറയുക, സജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഫ്രോഗ്. ഒന്നും പറയാനല്ല ഈ ഫ്രോഗ്. അപ്പോൾ ഈ ഫ്രോഗ് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആംഗ്ലേസ് പാടി സംക്രാന്തിയിൽ സാധനം അവൈലബിൾ ആണ്. അപ്പം ഷോപ്പിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഞാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ഇതാക്കാം, നേരെ കാസ്റ്റിങ്ങിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് നടന്നു പോകാനുണ്ട്. ഇവിടെ കണ്ടോ വലിയൊരു നെൽപ്പാടാണ് കേട്ടോ. അതാണെങ്കിൽ കൃഷി എല്ലാം കഴിഞ്ഞിട്ട് വെള്ളം കയറ്റിട്ടേക്ക് പോകണം, കായൽ പോലെ കിടക്കുക കേട്ടോ. അപ്പോൾ അതെ ഇതിവിടെ നടന്നു പോകണം. പോകുന്ന വഴിയിലെ കാഴ്ചകളും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, അതെ നമ്മുടെ അജും പറയുന്ന ക്ലാസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിഷിംഗ് ബ്രദേഴ്സ്, പിന്നെ അനുഭവമായിട്ടുണ്ട് പുറകിൽ. ഓക്കെ, എന്താണ് നമുക്ക് ഒത്തിരി താക്കാമല്ലോ, നമുക്ക് നടക്കാനുണ്ട്, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. എന്നിട്ട് നമ്മുടെ സ്പോട്ടിലേക്ക് പോകണം, നമുക്ക് മീനെ പിടിക്കണം. സത്യമായിട്ട് നല്ല ആഗ്രഹമുണ്ട് ചെറിയ പിടിക്കാൻ വേണ്ടി തന്നെ കേട്ടോ, കുറേ പിടിച്ചിട്ട്. ഓക്കെ, എന്താണ് നമുക്ക് പോകാം കേട്ടോ. അടിപൊളി, ഇവിടെ നിന്ന് ഒരു മീൻ അടിക്കാൻ പോണേ, ചുമ്മാ നിറഞ്ഞ് നോക്കാം. ഭാഗ്യമുണ്ട് അടിക്കും. Fish on. Yes. അപ്പോൾ ഗായ്സ്, നമ്മുടെ റീൽ വാരിയറിൻ്റെ ജംപ് ഫ്രോഗ് ഇതൊരു നല്ല അടിപൊളി ചെറിയ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഹുക്കപ്പ് ആയിരിക്കുന്നത്, കൊള്ളാം, അത്യാവശ്യം നല്ല സൈസുണ്ട്. യെസ്, ആയി വാ സെറ്റ്. അൽജിനേ വന്നേ ഗായ്സ്. ദേ നല്ല സൂപ്പർ ഹുക്കപ്പ് ആയിരിക്കുന്ന റീൽ വാരിൻ്റെ ഇതിൻ്റെ ജംപ് ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ വായിക്കാത്ത കറക്റ്റ് ഹുക്ക്. ഒരു കെ ജി സൈസുള്ള മീനോ, ഞാൻ കൃത്യം മീനെ കാണിച്ചിടാവേ. അതേ നമ്മുടെ ജംപ് ഫ്രോഗ് വായിക്കാത്ത ഹുക്ക് അയക്കുന്നുണ്ടോ, ഒന്ന് കാണിച്ചു തലയായിട്ട്. സൂപ്പർ ഹുക്കപ്പ് അയക്കുന്നത്, മുഴുങ്ങി പോയിട്ടുണ്ട്. നല്ലൊരു മീൻ കേട്ടോ, ഒരു 1 kg ആ സൈസ് വരും. കണ്ടാ നല്ല അടിപൊളി സ്ട്രൈക്ക്, നമ്മുടെ കാലിൽ ഒട്ടെടുത്ത് അടിച്ച് നല്ല ഭംഗിയുള്ള ചെറുമീൻ കേട്ടോ. ഫിൻസൊക്കെ വെച്ചിട്ടുണ്ടോ, നല്ല ഭംഗിയായിരിക്കണേ. നമുക്കിങ്ങനെ ഹുക്ക് ഒന്ന് അൺഹുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഹുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ഹുക്ക് ആയിട്ട്, ഒരിക്കലും നമുക്ക് മിസ്സാവത്തില്ല. ജസ്റ്റ് പ്ലെയർ ഒന്നും വേണ്ട, നമുക്ക് കൈകൊണ്ട് പുറത്തല്ലേ. അതെ ഞാൻ ഫ്രോഗ് കാണിക്കാം, നമ്മൾ നിറം മീനെ കാണിക്കാവേ. ഇതുണ്ടോ നമ്മുടെ ഫ്രോഗ് ഉണ്ടോ, നല്ല സൂപ്പർ ഫ്രോഗ് കേട്ടോ, അടിപൊളി. നല്ല കിടുക്കാച്ച ആക്ഷൻ, ഇതുപോലത്തെ ആക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മീൻ കൊണ്ട് വിടത്തില്ല, കയറി ചാമ്പും.
നമ്മൾ മീൻ അടിച്ച് കഴിയുമ്പോഴത്തേനും ഓൾറെഡി നമ്മുടെ ഈ കേബിൾ ഇട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചപ്പിലൊക്കെ ഉടക്കാൻ ചാൻസുണ്ട്, വീടിലെല്ലാം കയറി ഉടക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ചപ്പിൽ നിന്ന് ഉടക്കാതിരിക്കും. ഓക്കെ, അടിപൊളി ഫ്രോഗ് കേട്ടോ. ഇങ്ങനെ ഒന്നര കാണിക്കാം, ഒരു 1 kg ആ സൈസ് കാണത്തുള്ളൂ. ഫ്രഷ് ചെളി പറ്റിയിട്ടുണ്ട്, ഇവിടം കാണിച്ചാൽ നല്ല ഭംഗിയിരിക്കും ഇതുണ്ടോ, നല്ല സ്കെയിലൊക്കെ നല്ല തിളങ്ങി നല്ലതായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമ്മുടെ സെയിം ടാക്കിൾസ് നമ്മുടെ ഈ ഫ്രോഗ് വെച്ച് തന്നെ നമുക്ക് അടുത്ത കാസിലേക്ക് നമുക്ക് അടുത്ത മീനെ പിടിക്കാവേ. ഓക്കെ, ചേരസാറ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം കേട്ടോ, പാമ്പ് കയറി പോയിട്ടുണ്ട്. ഇതൊന്നും അല്ല ഗൈസ്, ഇവിടെ നല്ല കൂറ്റൻ അണലിയുണ്ട്. കഴിഞ്ഞ ദിവസം കാസ്റ്റിംഗ് വന്നപ്പോഴത്തേന് ഞാൻ ശത്തും പറഞ്ഞാൽ പേടിച്ചു പോയി. അതായത് ഈ അണലിയാണെങ്കിൽ ഇതുപോലുള്ള ഈ കമ്പിനകത്തും കാട്ടിലൊക്കെ കിടന്നിട്ടുണ്ട്, നമ്മൾ അറിയത്തില്ല. കറക്റ്റ് ഇതുപോലെ ചപ്പ് പോലെ ഇരിക്കും. അപ്പോൾ എന്തോ ഒരു അനക്കം പോലെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സൈസ് അണലി. അപ്പം നിങ്ങളൊക്കെ കാസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇരുട്ടാവുന്നതിന് മുന്നേ പരമാവധി വീട്ടിൽ കയറാൻ നോക്കുക. അപ്പം ഭയങ്കര ഡേഞ്ചറാണ് ഈ കാസ്റ്റിങ്ങിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകം അല്ല, രാവിലെ കാസ്റ്റിങ് പോകണം, വൈകിട്ടൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ ഇഷ്ടംപോലെ മൂർക്കുണ്ട് ഇവിടെ. അപ്പം നമ്മളോട് എല്ലാവരും ചോദിക്കും സ്പോട്ട് എവിടെയാണ് ബ്രോ, സ്പോട്ട് എവിടെയാണ്. മെയിനായിട്ട് ഞാൻ സ്പോട്ട് പറയാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്, അതായത് അണലി മൂർക്കൻ അതുപോലെ തന്നെ മറ്റ് ഇഴന്തുക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പം വെറുതെ ഒരു പണി കിട്ടാതിരിക്കാനാണ്. എന്താണേലും എല്ലാവരും സൂക്ഷിക്കുക. ഷിറ്റ്, ഈ പുല്ലിൻ്റെയൊക്കെ തുമ്പത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ വരുമ്പോഴേ കയറി അടിക്കും. അയ്യോ, അത് സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ, സ്ട്രൈക്ക് ആയിരുന്നു. ഇപ്പം അടുത്ത് അടിക്കാൻ ചാൻസുണ്ട്. യെസ് ഫിഷോൺ, മീനുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. യെസ് ഫിഷോൺ. അപ്പം നമ്മുടെ റെയിൽ വാറിൻ്റെ, അയ്യോ പോയെന്ന് തോന്നുന്നു കേട്ടോ, കയറി വഴുവെന്ന് തോന്നുന്നു. ആ യെസ്, അടുത്ത മീനെ, വുഡൻ ഫ്രോഗിൽ അടുത്ത മീനെ. യാ യെസ് സെയിം സൈസ് തന്നെയാണെന്ന് കേട്ടോ. ഉയ്യോ ഉയ്യോ, അടിപൊളി ഹുക്ക്, ചെറിയ ഹുക്കാൻ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. കയറ്റിയിടാവേ രണ്ടാമത്തെ മീനെ. യെസ് 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 യെസ്, നിങ്ങൾ നോക്കി ഗൈസ്, നല്ല സൂപ്പർ ഹുക്കപ്പ് കേട്ടോ. വായിക്കകത്ത് തന്നെ തറച്ച് കയറിട്ടുണ്ട്. രണ്ടാമത്തെ സെയിം ഫ്രോഗിൽ തന്നെ ഇതുണ്ടോ, അടിപൊളി സൈസ്. ആ ഫിൻസൊക്കെ വിരിച്ചിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയൊക്കെ വിരിച്ചിരിക്കുന്നേ. നമുക്കിൻ്റെ വായിൽ ക്രിപ്പർ അതിടാവേ, ക്രിപ്പർ യെസ് സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രോഗ് നമുക്ക് അൺഹുക്ക് ചെയ്യാം. ഓക്കെ, അൺഹുക്ക്, ഇതുണ്ട് നല്ല കിടുക്കാച്ചിട്ട് ഹുക്കായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും, എനിക്കതില്ല ഇരട്ടാറായിട്ടുണ്ട്. ഇതുണ്ട് ഒരെണ്ണം ഇവിടെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഹുക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ് വായിക്കാത്തും ഒരെണ്ണം നമ്മൾ ഒരു എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ഇതൊന്നും ഒരിക്കലും മിസ് ആകത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും മിസ് കയറിയിട്ടുണ്ട്, ഒരിക്കലും മിസ് ആകത്തില്ല. നമുക്കിന്ന് വന്നതിനുള്ള മീൻ കിട്ടി കേട്ടോ. കുറേ നാളെ നമ്മളെ ചെറിയ മീനൊക്കെ പിടിക്കാൻ വന്നിട്ട്. അതായത് നമ്മുടെ ഫ്രോഗിൻ്റെ കേബിൾ ഇതേ ഇങ്ങനെ കയറ്റി വെക്കുന്നു, രണ്ടും കേട്ടോ ഇങ്ങനെ കയറ്റി വെക്കുന്നു. അടുത്ത കസ്റ്റിങ്ങിലേക്ക് പോകുന്നു. ഇതുപോലെ ആക്ഷൻ ഉള്ള ഒരു ഫ്രോഗ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മാരക ആക്ഷൻ കേട്ടോ, റീൽ വാരിയർ പൊളി സാധനം. മീൻ്റെ പല്ലും ഉണ്ടായിരിക്കുന്നത്, കടിച്ച പാടുണ്ടോ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടല്ലോ, മീൻ അടിച്ചത് ഇങ്ങനെ ഊർന്ന് വന്ന് ഈ ഹുക്കായി വീഴും. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതേ നമ്മുടെ മീൻകൂട്ടൻ. ഓക്കെ, ഇതുണ്ടോ, നല്ല മീനാണ് കേട്ടോ. ഒരു 1.5 ആ സൈസ് വരും. ഫിൻസൊക്കെ നല്ല വിരിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ, അടിപൊളി സാധനം അല്ലേ. നമ്മുടെ ഫസ്റ്റ് കിട്ടിയ മീൻ അതേ ഈ കവറിലാക്കിയിട്ടുണ്ട് നമ്മൾ. ഹേ ഹേ ഹേ, പഠിക്കാതെ. നമുക്ക് ഒരു വള്ളിയൊക്കെ വെച്ച് കിട്ടിയേക്കുന്നത് ഇതുണ്ടോ, ഫസ്റ്റ് കിട്ടിയാൽ കിടക്കുന്നുണ്ട് ചാക്കിനകത്ത്. നമ്മൾ ഇതിനെയും കൂടെ നമ്മൾ ചാക്കിലാക്കിയേക്കാം. അയ്യോ 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 അയ്യോ. അപ്പം ഈ ഒരു വള്ളി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കാം. നമുക്ക് വേറെ കയറും കയറുകളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ചാക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ രണ്ടാമത്തെ മീനും ചാക്കിൽ സേഫായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രോഗ് സെയിം സാധനം തന്നെ വെച്ച് നമുക്ക് അടുത്ത മീനെ പിടിക്കാം. ഇനിയും നമുക്ക് മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറന്നത് ഇവിടെ നിന്ന് അടിച്ചു, ഉറന്നേണ്ട അവിടെ നിന്ന് അടിച്ചു. ഇവിടെ നോക്കി ഇനി അടിക്കും. ഇവിടെ ഇഷ്ടംപോലെ മീൻ നിപ്പുണ്ട്. സൂപ്പർ ഫ്രോ കേട്ടോ. ഫ്രോയിൻ്റെ ആക്ഷൻ നിങ്ങളൊന്നും ഞാൻ കാണിച്ചു തരാവേ ഉണ്ടോ. അടിച്ചതിൻ്റെ അപ്പുറത്ത് നിന്ന് എറിഞ്ഞിട്ടുണ്ട്. നമുക്കിന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യണമെന്നു തോന്നുന്നത് നോക്കി, സൂര്യനൊക്കെ അത് ശരിക്കും അസ്തമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മഴക്കാറ് കേട്ടോ, ഭയങ്കര മഴക്കാറാണ്. ഇതാണ് നല്ല അടിപൊളി ക്ലൗഡും കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾ നോക്കി, മുളിക്കൂടെ മറ്റേ ഇരണ്ട പക്ഷികളൊക്കെ ഇഷ്ടംപോലെ പറക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഭയങ്കര മഴക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ സെയിം ഫ്രോഗ് ഉപയോഗിച്ചിട്ട് മീനെ കാട്ടിട്ട് കാണിക്കുന്നുണ്ട്.
അയ്യോ സ്ട്രൈക്ക്. എന്നാ സംഭവം? അയ്യന്നാ ഫിഷോൺ. യെസ് ഫിഷോൺ 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 ഫിഷോൺ. ഇപ്പോൾ നമ്മുടെ റീൽ വാരിയറിൻ്റെ ഫ്രോഗിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മീനാണ് കേട്ടോ. ഓ ജമ്പിലാട്ടോ, ജമ്പിലടിച്ചേക്കുന്നേ, ജംഫ്രോഗിൽ അടിച്ചേക്കുന്നേ. യാ നല്ല മീനാട്ടോ, പോളയ്ക്കകത്ത് കയറുമോ? ആ നല്ല മീനാണ്, പോളയ്ക്കകത്ത് എല്ലാം കുത്തി കയറ്റി, കിട്ടാൻ ഒരു ചാൻസും ഇല്ല എനിക്ക് മീനെ. യെസ് നമ്മുടെ ഇരുട്ടാറായപ്പം ഇത്ര നേരം കിടന്ന് കഷ്ടപ്പെട്ട് ഓർമ്മ അടിച്ചു കേട്ടോ. ഇങ്ങനെയാണോ വീഡിയോ എന്നായിരുന്നു ഒരു ഉറപ്പുമില്ല. നമുക്കിതോടെ കാഞ്ഞ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഓ ഈവോ സെറ്റ് സാധനം, പൊളി സാധനം, ഹമ്പോ നല്ല ഹിട്ട് സാധനം കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് ഇച്ചിരി വെട്ടം അപ്പുറയുണ്ട്, ഇവിടെ ആണെങ്കിൽ ഫുള്ള് മരങ്ങളായതുകൊണ്ട് മൊത്തം ഇരുട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ അപ്പുറം പോയിട്ട് കൃത്യം മീനെ കാണിക്കാവേ. ഗൈസ് അപ്പോഴേ നമുക്ക് ഇരുട്ടാറായപ്പോൾ നല്ലൊരു അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ വീഡിയോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് കേട്ടോ നല്ല ഹെവി സൈസ്, നല്ല ചേർമീൻ കേട്ടോ, നല്ല ഇരുട്ടായപ്പോൾ അടിച്ചിരിക്കുന്നത്. റീൽ വാറിൻ്റെ ഇത് ഫ്രോ ഇരിക്കുന്നുണ്ടോ, ജംഫ്രോ സൂപ്പർ ഫ്രോ കേട്ടോ. ഒന്നും പറയില്ല, നമുക്ക് മൂന്നെണ്ണം അടിച്ച് ഇതുപോലത്തെ മൂന്നെണ്ണം. ഇത് ഇച്ചിരി വലുതാണ്, മറ്റേ ചെറുതാണ്. ഞാൻ മീനെ കാണിക്കാം കേട്ടോ, നമ്മൾ വൈൻഡപ്പ് ചെയ്തേക്കാം, അതിന് നമ്മൾ എറിയുന്നൊന്നുമില്ല, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രോ കണ്ടോ, സൂപ്പർ ഹുക്കപ്പ് ആയിരിക്കും. ഞാൻ ഹുക്ക് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അയ്യോ വായിക്കാത്തതുണ്ടോ, ഇങ്ങനെ കയറിയേക്കുന്നത്, ഇതൊരിക്കലും മിസ്സാവത്തില്ല. ഗ്രിപ്പർ ഇട്ടേക്ക, അല്ലെങ്കിൽ ഇനി പടഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഓപ്പൺ ഹുക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ദൈവമേ, ദൈവമുണ്ടോ, ഫ്രോഗ് ഉണ്ടോ, സൂപ്പർ ഫ്രോഗ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ ഈ ഫ്രോഗിൻ്റെ ഹുക്കപ്പും കാര്യങ്ങളൊക്കെ, അതുപോലെ ഇത്ര ആക്ഷൻ ഉണ്ടോയെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല. ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കാര്യം കയറും. നമുക്ക് കിട്ടിയ മൂന്ന് മീനെ ഞാൻ കാണിച്ചിരാവേ. ഇനിയിപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മേത്ത് പോലെ ആക്കിയിട്ടാവേ. ഇത് നമ്മുടെ രണ്ട് കയറുന്നു ഇതുണ്ടോ, ഇത് രണ്ടും ഒരു 1 kg ഒക്കെ സൈസ് വരുന്ന നല്ല കയറുമീനുള്ള വേണ്ടണം ഇതുണ്ടോ, ഇത് രണ്ടും. പിന്നെ ഇവനാണെങ്കിൽ ഒരു 2 kg വേണമായിരിക്കും കേട്ടോ, 2 kg വേണമായിരിക്കും. അപ്പോൾ മൊത്തം ഒരു 3-4 kg മീനുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ ദൈവൻ തന്നെയാണ് കേട്ടോ, റീൽ വാരറിൻ്റെ ജംഫ്രോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാൻ, നമ്മുടെ വീഡിയോ ഇഷ്ടം വാങ്ങി നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. സാധിക്കുന്ന ബെൽ ബട്ടൺ എവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടീസ് ഇടും. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം കേട്ടോ. മീനെ കണ്ടോ കിടക്കുന്ന നല്ല ഹെവി സൈസ്. ഓക്കെ.